വൈത്തിരിയിൽ നിന്ന് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ ടീ മ്യൂസിയത്തിലെത്താം. ബൈക്ക് ട്രിപ്പിന് അനുകൂലമായ ഒരു റൂട്ടാണിത്. 50 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് മ്യൂസിയത്തിലേക്ക് കയറാം. 3 നിലകളിലായിട്ടാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ ചായയുടെ ചരിത്രം, ഫോട്ടോ ഗാലറി. അടുത്ത നിലയിൽ ഹാർവെസ്റ്റിംഗ്, ഉൽപ്പാദനം, ചായ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ എന്നിങ്ങനെ. 2-ാമത്തെ ഫ്ലോറിൽ ടീ ടേസ്റ്റിങ്ങും കഫ്തീരിയയും. ചായയുടെ ചരിത്രം 5000 വർഷം പുറകിലേക്ക് പോകും. യാൻ ചക്രവർത്തിയായിരുന്ന ഷെന്നോങ് ആണ് ചായ കണ്ടുപിടിച്ചെന്ന് പറയപ്പെടുന്നത്. ആസാമിൽ ചായ വളരുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ 1820 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ തുടങ്ങി. 1850 റോബർട്ട് ഫോർച്ചും ചൈനീസ് രീതിയിൽ ചായത്തോട്ടങ്ങൾ നിർമ്മാണം ആരംഭിച്ചു. പിന്നീട് ഡാർജിലിംഗിൽ ചൈനീസ് ടീ വർക്കേഴ്സ് ടീ സ്യൂട്ട് ചെയ്തു തുടങ്ങി. ലെജൻഡ്സ് പറയുന്നത് ചൈനീസ് ചക്രവർത്തി ഷെന്നോ ഒരു മരത്തിൻ്റെ കീഴിലിരിക്കുകയായിരുന്നു. അപ്പോഴൊരു വേലക്കാരൻ വെള്ളം തിളപ്പിച്ചു. അപ്പോൾ ഈ മരത്തിൽ നിന്ന് വീണ ഇലകൾ ഈ വെള്ളത്തിൽ വീഴുകയും അങ്ങനെ ഷെന്നോങ് ചായ ഉൽപ്പാദനം തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, ചൈന, ജപ്പാൻ, തായ്വാൻ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, കെനിയ, അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങളിലാണ് ചായ ഉൽപ്പാദനമുള്ളത്. പലതരത്തിലുള്ള ചായകളുണ്ട്. ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, വൈറ്റ് ടീ, കൊളോങ് ടീ. മൂന്നാമത്തെ നിലയിൽ ചായ ടേസ്റ്റ് ചെയ്യും.